ഹായ് ഫ്രണ്ട്സ്, ആർച്ചാസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഗീവ് എവേയിലെ നാലാമത്തെ വീഡിയോ ആണ്. ഹെയർ സിറത്തിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന്. ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ഹെയർ സിറങ്ങൾ അവൈലബിൾ ആണ്. പക്ഷെ നമ്മുടെ മുടിക്ക് എന്ത് ഉപയോഗിക്കുകയാണെങ്കിലും അത് ഹോംമെയ്ഡ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ആദ്യം ഹെയർ സിറം മുടിയിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയാം. മുടി നല്ല സോഫ്റ്റും ഷൈനിങ് ആയിരിക്കാനും മുടിയിൽ കെട്ടുപെടാതിരിക്കാനും ഡാമേജ് ആകാതിരിക്കാനും പുറത്തു പോകുന്ന സമയത്ത് പൊല്യൂഷനിൽ നിന്ന് മുടിയെ സംരക്ഷിക്കാനും ഹെയർ സിറം ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഹെയർ സിറം ഉപയോഗിക്കുന്നത് കുളി കഴിഞ്ഞ ശേഷം മുടി ഉണങ്ങുന്നതിന് കുറച്ച് മുമ്പായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. നനഞ്ഞ മുടിയിൽ തലയോട്ടിയിൽ ഒരിക്കലും ഇത് ഉപയോഗിക്കരുത്. കുളി കഴിഞ്ഞ് മുടി ഉണങ്ങിയതിന് ശേഷം മുടിയിലെ ചെട കളയുന്നതിന് മുമ്പായി ഹെയർ സിറം ഉപയോഗിച്ചിട്ട് മുടിയിലെ ചെട വേർപെടുത്തുകയാണെങ്കിൽ മുടി ഒരുപാട് പൊട്ടിപ്പോകില്ല. പിന്നീട് മുടി കെട്ടുപെടാതിരിക്കാനും നല്ലതാണ്. ഇന്ന് ഞാൻ 3 ഹെയർ സിറം ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇത് 3 ഒന്നിച്ച് ഉപയോഗിക്കാനുള്ളതല്ല. നിങ്ങൾക്ക് ഏതാണോ ഉണ്ടാക്കാൻ എളുപ്പം അത് ഉണ്ടാക്കി ഉപയോഗിച്ചാൽ മതി. ഇത് ഉണ്ടാക്കി ഒരുപാട് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. 3-4 ദിവസം അതിൽ കൂടുതൽ വെക്കരുത്. അത് ഫ്രിഡ്ജിൽ വെക്കാം, പുറത്ത് വെക്കാം, എവിടെ വേണമെങ്കിൽ വെക്കാം. പക്ഷേ 4 ദിവസത്തിൽ കൂടുതൽ ഇത് ഉപയോഗിക്കരുത്. പിന്നീട് ഉപയോഗിക്കുമ്പോൾ പുതിയത് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കണം. ഇനി ഹെയർ സിറം ഉണ്ടാക്കാം. അതിന് ആദ്യം വേണ്ടത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ മുടിയിലെ വരൾച്ച മാറ്റാനും മുടിയിൽ എണ്ണമയം നിലനിർത്താനും നല്ലതാണ്. ഇതുപോലൊരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതെടുക്കാം. അതല്ലെങ്കിൽ സാധാരണ ചെറിയ ഏതെങ്കിലും ഒരു ബോട്ടിലായാലും മതി. കുറച്ച് ചെറിയ ബോട്ടിലായാലും മതി. എൻ്റെ ഇതേ ഉള്ളൂ. അതാണ്, ഒരുപാട് കൂടുതൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഒരു 4 ദിവസത്തേക്ക് അതിൽ കൂടുതൽ ഉണ്ടാക്കി വെക്കരുത്. ഇത് മതിയാകും. ഇനി ഇതിലേക്ക് ഒഴിക്കുന്നത് ബദാം ഓയിലാണ്. ഇതൊരു 4-5 തുള്ളി ഒഴിച്ചാൽ മതി. ഇനി വിറ്റാമിൻ ഇ, ഇതിൽ 1 മതി. മുടി നല്ലപോലെ ടൈറ്റാക്കിയ ശേഷം ഷേക്ക് ചെയ്യണം. ഞാനിത് മുടിയിൽ മുഴുവനായി തേക്കാറില്ല, മുടിൻ്റെ തുമ്പത്ത് മാത്രമേ തേക്കുകയുള്ളൂ. തലയോട്ടി ഒഴിവാക്കി മുടി ലെങ്ത്തിൽ തേക്കാം. എൻ്റെ മുടി ഒതുങ്ങിക്കിടക്കുന്ന ടൈപ്പാണ്, വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ തുമ്പത്ത് മാത്രം തേക്കുന്നത്. ഒരുപാട് ഫ്രിസി ഹെയർ ആയിട്ടുള്ളവർക്ക് മുടി മുഴുവനായി തേക്കാം. അടുത്തത് നോക്കാം. ഇത് അലോവേര ജെല്ലാണ്. അതൊരു അര സ്പൂണോളം എടുത്തിട്ടുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ അതെടുക്കാം. എനിക്ക് ഹെയർ സിറം ഉപയോഗിക്കുമ്പോൾ കുറച്ച് മണം ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒഴിക്കുന്നത് ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം ചൂടായി തന്നെയല്ല ഒഴിക്കുന്നത്. വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷം അത് ആറിയതാണ്. നല്ലതുപോലെ തിളപ്പിക്കണം. 2 മിനിറ്റ് 100 ഡിഗ്രി ചൂടിൽ തിളപ്പിക്കണം. എന്നിട്ട് ആ വെള്ളം ആറിയതിന് ശേഷമാണ് ഒഴിക്കേണ്ടത്. ഇനി ഇത് രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യണം. അലോവേര ജെല്ലായതുകൊണ്ട് കുറച്ച് കട്ടിയുണ്ട്. ഇതെന്തായാലും സ്പ്രേ ബോട്ടിൽ കൂടെ പുറത്ത് വരില്ല. ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ബോട്ടിലാക്കിയതാണ്. ഇനി ഇത് കയ്യിൽ തന്നെ ആക്കി പുരട്ടേണ്ടി വരും. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ടി വരില്ല, പുറത്തുതന്നെ വയ്ക്കാം. 4 ദിവസത്തിൽ കൂടുതൽ ഇത് ഉപയോഗിക്കരുത്. ഇനി അടുത്തത് നോക്കാം. ഇതും വെള്ളം തന്നെയാണ്, നേരത്തെ പറഞ്ഞതുപോലെ തിളപ്പിച്ചേറിയ വെള്ളം. ഇനി ഇതിലേക്ക് ഒഴിക്കുന്നത് ആവണക്കെണ്ണയാണ്. ഇത് 1/2 സ്പൂണോളം ഒഴിക്കണം. നമ്മുടെ 3 ഹെയർ സിറവും
സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.